നമസ്കാരം, ഏവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സെഷനിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മുടെ പ്രിലിംസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. കാരണം ഇത് യുറേഷ്യൻ ഒട്ടർ എന്നുള്ള സ്പീഷീസിനെ പറ്റിയിട്ടാണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിളോട് നമ്മളോട് പറഞ്ഞു നൽകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളെ കൃത്യമായിട്ട് നമ്മൾ പ്രിലിംസിന്റെ ആംഗിളിൽ കണ്ടുപോകേണ്ടതാണ്. ഓക്കെ, യുറേഷ്യൻ ഒട്ടർ റേസസ് ഹോപ്പ് ഫോർ ജമ്മു ആൻഡ് കശ്മീർ സ്ട്രീം എന്നുള്ള കാര്യമാണ്. സോ ഒരു ആർട്ടിക്കിൾ തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 GS പേപ്പർ 3 ക്കകത്ത് നമുക്ക് എക്കോളജി ആൻഡ് എൻവയോൺമെന്റിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. സോ ഈ പിക്ചറിൽ കാണുന്നതാണ് ഈ യുറേഷ്യൻ ഒട്ടർ എന്ന് പറയുന്ന സ്പീഷീസ്. നമുക്ക് ഒരു പക്ഷേ ക്ലിയർ ആയിട്ട് തൊട്ടിപ്പുറത്തെ പേജിന് ഞാൻ കുറച്ചുകൂടെ ക്ലാരിഫൈഡ് ആയിട്ടുള്ള പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, അന്നേരം കൃത്യമായിട്ട് കാണാം. സോ എന്തായാലും IUCN കാറ്റഗറി പ്രകാരം ഇങ്ങനെ ഒരു ആനിമൽ സ്പീഷീസ് പറ്റിയിട്ടൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ടത് ഇതിന്റെ IUCN സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കിയിരിക്കുക. അപ്പൊ ഒന്ന് പറയുകയാണ്, IUCN സ്റ്റാറ്റസ് ഇതിന്റെ നിയർ ത്രെട്ടൻഡ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് ഒരുപക്ഷെ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വന്നേക്കാം. IUCN സ്റ്റാറ്റസ് പ്രകാരം നിയർ ത്രെട്ടൻഡ് ആണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്പീഷീസ് ഇതിനെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ചെനാബ് റിവർ ഉണ്ടല്ലോ, ഈ ചെനാബ് റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആയ നീരു സ്ട്രീമിന്റെ സ്ട്രെച്ചസിലാണ് ഈ ഒരു യുറേഷ്യൻ ഒട്ടറിനെ പറഞ്ഞ പോലെ ക്യാമറയിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു ബേസിക്കലി പറഞ്ഞ ഈ യുറേഷ്യൻ ഒട്ടർ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് പറയാൻ പറ്റുന്നതാണ്. ഇൻഡിക്കേറ്റർ സ്പീഷീസ്, ഓക്കെ, ഇൻഡിക്കേറ്റർ സ്പീഷീസ്, ഇൻഡിക്കേറ്റർ സ്പീഷീസ് ഓർ വിളിക്കുന്നതാണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്, ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രസൻസ് കാണണമെങ്കിൽ ആ ഒരു ഇതൊരു ബേസിക്കലി ഒരു സെമി അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ആനിമൽ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ കാണപ്പെടുന്ന ഭാഗങ്ങളിലെ വെള്ളത്തിന്റെ ശുദ്ധജലം, അതായത് ഈ പറഞ്ഞ ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലീനിനെസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള ഹൈലി പ്യുർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള യുറേഷ്യൻ ഒട്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അരുവികളുടെ അല്ലെങ്കിൽ നദികളുടെ ഒക്കെ ആണെങ്കിലും സമീപങ്ങളിൽ ഇവയെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വെള്ളത്തിന്റെ ആ വാട്ടറിന്റെ പ്യൂരിറ്റിയെ ബേസിക്കലി ഇതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏകദേശം നമുക്ക് അതിന്റെ ഐഡന്റിഫൈ ആ ഒരു വാട്ടറിന്റെ പ്യൂരിറ്റിയെ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യുറേഷ്യൻ ഒട്ടറിനെ ഒക്കെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ സ്പീഷീസ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ആയിട്ട് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. അപ്പൊ എന്താണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് വിളിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇവിടെ ഈ യുറേഷ്യൻ ഒട്ടറിനെ ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് വിളിക്കാൻ കാരണം ഇത് ഒക്കെ ചെയ്യുന്ന എവിടെയാണ്, ഇതിനെ ഇതിനെ കാണപ്പെടുന്നത് കൂടുതലും ഫ്രഷ് വാട്ടറിന് സമീപത്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിന് ഈ പറഞ്ഞ നീരു സ്ട്രീമിന്റെ സമീപങ്ങളിൽ ഇതിനെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിന്റെ ശുദ്ധത അല്ലെങ്കിൽ പ്യൂരിറ്റിയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലിംസ് ഓറിയന്റഡ് ഫാക്ട് മാത്രമാണ്. കൃത്യമായിട്ട് ഈ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഈ പിക്ചറിനത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. യുറേഷ്യൻ ഒട്ടർ ഇതിന്റെ ഈ പറഞ്ഞ കൺസർവേഷൻ സ്റ്റാറ്റസ് IUCN സ്റ്റാറ്റസ് പ്രകാരം നിയർ ത്രെട്ടൻഡ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഹയർ ഓർഡറിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് ഹയറിലേക്ക് പോകുന്നത്. ലീസ്റ്റ് കൺസേൺ ആണ് ഏറ്റവും താഴെ വരുന്നത്. അതിനുശേഷം നിയർ ത്രെട്ടൻഡ്, ദെൻ വൾണറബിൾ, ദെൻ ഈ പറഞ്ഞ എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, എക്സ്റ്റിൻറ്റ് ഇൻ വൈൽഡ്, പിന്നെ കംപ്ലീറ്റ്ലി എക്സ്റ്റിൻറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറിപ്പോകും. അപ്പൊ അതാണ് അങ്ങനെയാണ് അതിന്റെ IUCN കാറ്റഗറി മുകളിലേക്ക് ഇൻക്രീസിംഗ് ഓർഡറിലേക്ക് കയറി പോകുന്നുള്ള കാര്യം ഓർക്കാം. ഇവിടെ കണ്ടിരിക്കുന്ന നീരു സ്ട്രീമിലാണ്. സോ നീരു എന്ന് പറയുന്ന ചെനാബ് റിവറിന്റെ ട്രിബ്യൂട്ടറി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നീരു ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് റിവർ ചെനാബ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരുന്നു. പിന്നെ ഇതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ്. എന്തിന് ഇൻഡിക്കേറ്റർ ആണ്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിന്റെ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആണ് ഈ യുറേഷ്യൻ ഒട്ടർ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മോൺ ചെയ്യാം. അടുത്ത് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് വളരെയധികം സുപരിചിതമായിട്ട്, എസ്പെഷ്യലി നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഈ പറഞ്ഞ എല്ലാ ദിവസവും തന്നെ വാർത്തയിൽ അറ്റ്ലീസ്റ്റ് ഒരു വാർത്തയെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ഹെഡ്ലൈൻ എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ബ്രഹ്മപുരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, അവിടുത്തെ പ്ലാസ്റ്റിക് മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ബ്രഹ്മപുരം ആസ് എ പോളിസി ഗെയിം ചേഞ്ചർ ഫോർ കേരള എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ. സോ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ബേസിക്കലി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സോ GS പേപ്പർ 3 ക്കകത്ത് എക്കോളജി എൻവയോൺമെന്റിനകത്ത് വരുന്ന ടോപ്പിക് തന്നെയാണത്. സോ ഈ ഒരു ആർട്ടിക്കിൾ നമ്മളിപ്പോൾ ഒരുപാടധികം ദിവസങ്ങളിലെ വാർത്തകളൊക്കെ കേൾക്കുന്ന കാരണം നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ആർട്ടിക്കിളിനെ പറ്റിയിട്ടുണ്ടായിരിക്കും, ഒരു തീർച്ചയായിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ ഒരു ബ്രഹ്മപുരം കേസ് നമുക്ക് പകർന്നു നൽകുന്ന പാഠം എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈവൻ ഇന്നലത്തെ വാർത്തയൊക്കെ നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ പത്രത്തിനകത്ത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ആ ഒരു എറണാകുളത്തിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ പെയ്ത ആ ഒരു സമ്മർ ആ ഒരു മഴയുണ്ടല്ലോ, ആ മഴയുടെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും ഈ പറഞ്ഞ പോലെ ആസിഡിന്റെ വെള്ളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ചെറിയ നേരത്തെ രീതിയിൽ ഈ പറഞ്ഞ പോലെ ആസിഡിന്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. കാരണം ഇത്രമാത്രം ഈ പറഞ്ഞ പോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണല്ലോ റൈസപ്പ് ചെയ്ത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട്, ദിവസങ്ങളായി അവിടെ സ്കൂളുകളും കോളേജെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയായിരുന്നു ഈ പുകയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. സോ ആ പുക ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിലേക്ക് പോയി ചെന്നത് ഈ പറഞ്ഞ പോലെ മഴയോടൊപ്പം താഴേക്ക് വരും. അങ്ങനെ വന്നുകൊണ്ടിട്ടാണ് അവിടെ ആ ഒരു വന്ന
പെയ്ത മഴയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു ആസിഡിന്റെ ചെറിയ ചെറിയ രീതിയിലാണ് ഡൈലൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ആസിഡിന്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ തന്നെ ആസിഡ് റെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇതിന്റെ ഒരു മുന്നറിയിപ്പൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്നലെ വാർത്തയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സോ അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇനിയും ഇതുപോലെ ഒരു ബ്രഹ്മപുരം പോലൊരു സിറ്റുവേഷൻ ഇനി ഇവിടെ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. സോ ആദ്യമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആ ഒരു സൈറ്റും കാര്യങ്ങളൊക്കെ ബ്രഹ്മപുരം ആ ഒരു മലിനീകരണ പ്ലാന്റിന്റെ ഈ പറഞ്ഞ പോലെ സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അവിടെ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏക്കർ കണക്കിന് ഈ പറഞ്ഞ പോലെ സ്ഥലത്താണ് ആ ഒരു മാലിന്യ കൂമ്പാരം ബേസിക്കലി ഗാർബേജ് ഡംപിങ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എൻറ്റയർലി ഈ പറഞ്ഞ പോലെ കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ വരുന്ന വേസ്റ്റുകളാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കുന്നത് പുവർ പബ്ലിക് സർവീസസ് ഇൻ ദ ഫോം ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നോക്കിക്കഴിയുമ്പോഴേക്കും പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതായത് ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡബിളും നോൺ ഡീഗ്രേഡബിളും ആയിട്ടുള്ള എല്ലാത്തരം വേസ്റ്റുകളും കൂടെ ഒരുമിച്ച് അത് കിടക്കുന്നത് കൂടിക്കിടക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ അതൊരു പുവർ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള നേർക്കാഴ്ചയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം അല്ല എങ്കിൽ ശരിക്കും നടത്തേണ്ടത് എങ്ങനെയാണ് ഡീഗ്രേഡബിളും ഡീഗ്രേഡബിളും നോൺ ഡീഗ്രേഡബിളും ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ കൃത്യമായിട്ട് നമുക്ക് അതിനെ വേർതിരിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ വേണം ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യേണ്ടത് തന്നെ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ അല്ലെങ്കിൽ പബ്ലിക് ഒഫീഷ്യൽസിന്റെ മാത്രം പ്രശ്നമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല. ഈവൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. കാരണം വേസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മളാണെങ്കിലും വീടുകളിൽ വന്ന് വേസ്റ്റുകൾ കളക്ട് ചെയ്യാറുണ്ട്. അവരാണെങ്കിലും ഒരു കുറെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റുകൾ നിങ്ങൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ സൂക്ഷിച്ച് അല്ലെങ്കിൽ സെപ്പറേറ്റ് വെക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ നോൺ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അങ്ങനെ കൃത്യമായിട്ട് മാറ്റി മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യമൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, നമ്മൾ എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചാക്കിനകത്തെല്ലാം കൂടെ നിറച്ചിട്ട് അവർക്ക് ബേസിക്കലി കൊടുക്കുവാണ് ബേസിക്കലി ചെയ്യുന്നത്. അത് ഇങ്ങനെ വരുമ്പോഴേക്കും ഈ പല ഭാഗങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ഒന്നും ചെയ്യാണ്ട് വരുമ്പോഴേക്കും ഇത് ഈ പ്ലാന്റിൽ വന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇതാക്കും. ഒന്നെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഈ പറഞ്ഞ കത്തിക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് കൂടെ കയറി കത്തിച്ച് അത് പിന്നീട് ഈ പറഞ്ഞ പോലെ മറ്റു പല എൻവയോൺമെന്റൽ പ്രശ്നങ്ങളായിട്ടൊക്കെ പലപ്പോഴും മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത് ശരിക്കും നമ്മളോട് വാർത്തയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2018 അല്ലെങ്കിൽ 2017 അതിനു മുമ്പ് തൊട്ടുള്ള പല വേസ്റ്റുകൾ അവിടെ കൂടിക്കൂടി കിടപ്പുണ്ട്. സോ ഇത്രയും നാളത്തെ വേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ മണ്ണിന്റെ അവസ്ഥ ആ ഒരു സോയിൽ എന്ന് പറയുന്നതും പതുക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ കുറെ നാൾ കഴിയുമ്പോഴേക്കും അത് ഈ പറഞ്ഞ പോലെ മണ്ണിലേക്ക് പതുക്കെ പതുക്കെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഓരോരോ അംശങ്ങളായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഈ പറഞ്ഞ പോലെ മണ്ണിനോട് പതുക്കെ ഇതായിട്ട് തുടങ്ങി. ഇവൻ നമുക്ക് അറിയാം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുക്കും, അല്ലെങ്കിൽ വർഷങ്ങളെടുത്തും മണ്ണിനോട് ഈ പറഞ്ഞ പോലെ ഒരു മാറ്റവും ഇല്ലാണ്ട് അവിടെ തന്നെ കിടക്കും. പക്ഷെ അതിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് പതുക്കെ എന്ത് ചെയ്തേക്കാം ആ മണ്ണിലേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് തൊട്ടടുത്ത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ കെമിക്കൽ കലരാനായിട്ടുള്ള സാധ്യതയൊക്കെ തന്നെ വളരെ കൂടുതലാണ്. അപ്പൊ അത് എയർ പൊല്യൂഷൻ മാത്രമല്ല സോയിൽ ആൻഡ് ലാൻഡ് പൊല്യൂഷനിലൊക്കെ തന്നെ നയിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ വേസ്റ്റ് ഈ പറഞ്ഞ പോലെ ഗാർബേജ് വേസ്റ്റ് ഡംപിംഗ് ഒക്കെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇത് എക്കോളജിക്കൽ വ്യൂവിലും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഹ്യൂമൻ ഹാംഫുൾ ആയിട്ട് മാറാൻ സാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാന്നാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ അറേഞ്ച്മെന്റ് പ്ലേസ് ഫോർ സയന്റിഫിക് ഡിസ്പോസൽ ഓഫ് ഗാർബേജസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സയന്റിഫിക് രീതിയിലുള്ള ഗാർബേജ് ഡിസ്പോസൽ ഒന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വർഷങ്ങളായിട്ട് കൂട്ടിക്കിടക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കൊണ്ടുവന്ന് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഗാർബേജുകൾ ഇങ്ങനെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സയന്റിഫിക് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഇല്ലായ്മയുടെ നോൺ സയന്റിഫിക് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലിന്റെയും ഒരു പ്രശ്നമായിട്ട് ഈ ബ്രഹ്മപുരത്തെ കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് അർബനൈസേഷൻ അറിയാം, നമുക്കിപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത്. സോ അർബനൈസേഷൻ ഇത്രമാത്രം വളരുമ്പോഴേക്കും അവിടെ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. കാരണം അർബനൈസേഷൻ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വീടുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടറികളും കൊണ്ട് ഈ പറഞ്ഞ പോലെ നഗരങ്ങൾ മുഴുവൻ നിറയും. സോ അങ്ങനെ വരുമ്പോഴേക്കും ഈ വേസ്റ്റുകൾ കൃത്യമായിട്ടും ഡംപ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളും നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഇല്ല എങ്കിൽ നാളെയും ഇതുപോലെയുള്ള ബ്രഹ്മപുരം പോലെയുള്ള പലവിധ പ്രശ്നങ്ങളും വീണ്ടും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ അപ്പൊ ഇതെന്ന് പറയുന്ന ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് എ ക്രൈസിസ് എമർജ്ഡ് ഫസ്റ്റ് ആൻഡ് ഇൻ ആൻ എക്സ്ട്രീം ഫോം ഇൻ എ സിറ്റി വിത്ത് ഹൈ കൺസപ്ഷൻ ലെവൽസ് ആൻഡ് പുവർലി മാനേജ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയുടെ കാര്യത്തിൽ പറ്റിപ്പോയത്. ഒരു ഹൈ കൺസപ്ഷൻ ലെവൽ ഉള്ള സിറ്റിയാണ്, അതുപോലെ അർബനൈസേഷൻ ഉള്ള ഒരു സിറ്റിയാണ്. സോ അവിടെ നമ്മൾ ചെയ്തു പോയത് എന്താണ്, പുവർലി മാനേജ്ഡ് വേസ്റ്റ് ഡിസ്പോസൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ വന്നൊരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ എന്തിനെ വിലയിരുത്താം, ഈ ബ്രഹ്മപുരത്തെ പ്രശ്നത്തിന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ്. സോ ഇനി എന്താണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട സജഷൻസ് അല്ലെങ്കിൽ
ഭാവിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ സയന്റിഫിക് ട്രീറ്റ്മെന്റ് ഓഫ് ഗാർബേജ് അറ്റ് ദ സൈറ്റ് മസ്റ്റ് ബി ഫിക്സഡ്. ഇപ്പൊ സയന്റിഫിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ വേസ്റ്റിനെ ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റിൽ കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഗാർബേജ് സെഗ്രിഗേഷൻ ബൈ ഹൗസ് ഹോൾഡ്സ് മസ്റ്റ് ബിക്കം എ കണ്ടീഷൻ ഇൻ ഓർഡർ ഫോർ എ പേഴ്സൺ ടു റിസൈഡ് ഇൻ ദ സിറ്റി. അപ്പൊ സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ട് എന്തിരിക്കണം, അയാളുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന വേസ്റ്റുകളെ കൃത്യമായിട്ട് നമ്മൾ അത് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കണം. അത് ബയോഡീഗ്രേബിൾ ആയിട്ടും അല്ലെങ്കിൽ നോൺ ബയോഡീഗ്രേബിൾ ആയിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ കൃത്യമായിട്ടും ആ വേസ്റ്റുകളെ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആളുകളിലേക്ക് ഇത് കൊടുക്കേണ്ട, അല്ലാണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന രീതിയിലേക്ക് നമ്മൾ ഉള്ള വേസ്റ്റ് എല്ലാം കൂടെ കുത്തി നിറച്ച് ഏതെങ്കിലും ഒരു ചാക്കിനകത്ത് ഒക്കെ ആക്കി കൊടുക്കാൻ പാടില്ല. നമ്മൾ തന്നെ ആ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന നമ്മളാണ്. സോ നമ്മൾ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഈ വേസ്റ്റിന് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും സെഗ്രിഗേറ്റ് ചെയ്തിരിക്കണം. പ്ലാസ്റ്റിക് ആയിട്ടും നോൺ പ്ലാസ്റ്റിക് ആയിട്ട് രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് മാത്രം അത് കൈമാറാൻ സാധിക്കണം. ദെൻ അഡിക്വേറ്റ് ഫണ്ടിങ് ഫോർ ഗാർബേജ് ക്ലിയറൻസ് വുഡ് ഹാവ് ടു ബി എൻഷുർഡ്. ഇപ്പൊ ഇവിടെയാണല്ലോ നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2018 മുമ്പ് അതിന്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ കരാറിന്റെ ഏതാനും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഒരു കമ്പനി, ആ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഒരു കമ്പനി അവിടെ വന്ന് പ്രവർത്തിച്ചില്ല അധികമായിട്ടും. സോ അങ്ങനെ ഒന്നും പാടില്ല, കൃത്യമായിട്ട് ആ ഗാർബേജ് ക്ലിയറൻസിന്റെയും അല്ലെങ്കിൽ ഗാർബേജ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു തുക തന്നെ കൃത്യമായിട്ടും ഗവൺമെന്റ് ഇവിടെ ഫണ്ടിങ് കൊടുത്തിരിക്കണം, അതാണ് പറയുന്നത്. സോ ദെൻ അടുത്ത ഫൈനലി ദെയർ മസ്റ്റ് ബി എ പീരിയോഡിക് ഇൻഡിപെൻഡന്റ് റിവ്യൂ ഓഫ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ സൈറ്റ്. ആ ഒരു സൈറ്റിൽ ഈ പറഞ്ഞ നമ്മളൊരു കമ്പനിക്ക് കരാറും കാര്യങ്ങളും കൊടുത്തു, എന്നിട്ട് അതിന്റെ എല്ലാ ഇഷ്ടത്തിനും വിട്ടുകൊടുക്കാൻ പാടില്ല. കൃത്യമായിട്ട് അവിടെ ഒരു മോണിറ്ററിംഗും റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. ആ റിവ്യൂവും മോണിറ്ററിംഗും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കരാർ ഏറ്റെടുക്കുന്ന കമ്പനിക്കാണെങ്കിലും കൃത്യമായിട്ടും ജോലി ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ വല്ല കുറച്ച് വല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുമായിരിക്കും, ബാക്കി അവർ ചെയ്യാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും കൃത്യമായിട്ട് ദേർ ഷുഡ് ബി എ പീരിയോഡിക് ഇൻഡിപെൻഡന്റ് റിവ്യൂ ഓഫ് ദ ഫംഗ്ഷനിങ് ഓഫ് സൈറ്റ് ആൻഡ് അസസ്മെന്റ് മെയ്ഡ് ബൈ പബ്ലിക് ഓൾസോ. ഓക്കെ, അപ്പൊ അതിന്റെ ആ വിലയിരുത്തിന്റെ റിവ്യൂ നടത്തിയതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആരുമായിട്ട് കൈമാറിയിരിക്കണം, പബ്ലിക്കുമായിട്ട് വിവരങ്ങൾ കൈമാറിക്കണം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ബ്രഹ്മപുരം എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് തരുന്ന ഒരു ഉത്തരങ്ങൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഓർത്തിരിക്കാം. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യണം. ഇത് നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ചൈന, ഇന്ത്യ ആൻഡ് ദ പ്രോമിസ് ഓഫ് ദ പവർ ഓഫ് ടു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈന്. സോ ഈ ആർട്ടിക്കിൾ ബേസിക്കലി ഇന്റർനാഷണൽ റിലേഷൻ എന്ന് വരുന്ന ഞാൻ പറഞ്ഞു. സോ GS പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നകത്ത് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ഈ ആർട്ടിക്കിൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ, മാജിയ എന്ന് പറയുന്ന ഈ പറഞ്ഞ നമ്മുടെ ചൈനീസ് എംബസി, ഇന്ത്യയിലുള്ള ചൈനീസ് എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ തന്നെ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചൈനയെ പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ ഇതൊരു പരീക്ഷയുടെ ആംഗിൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പരീക്ഷയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഇന്ത്യ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ചൈനയുടെ കാര്യം ഇപ്പൊ നമുക്കറിയാം, ചൈനയായിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും വലിയ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ല നമ്മൾ പോകാറുള്ളൂ. പക്ഷെ നമുക്ക് ചൈനയുടെ ഭാഗത്തു നിന്നും പഠിച്ചിരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ നോക്കി പോകേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ആവശ്യം വരത്തില്ല, കാരണം അത് മാക്സിമം ഒരുപാടധികം ചൈന പുകഴ്ത്തിയ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്ര ഓവറായിട്ടുള്ള കാര്യം നമുക്ക് വേണ്ട, എന്നാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് നമുക്ക് സ്വീകരിച്ചെടുത്ത് പോകുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത നമ്മൾ പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്, G20 പ്രസിഡൻഷിപ്പ് ഇന്ത്യയാണ്. അത് കൂടാണ്ട് തന്നെ ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രസിഡൻഷിപ്പ് ആരുടെ കൈവശമാണുള്ളത്? ഇന്ത്യയുടെ കൈവശമാണ്. അപ്പോൾ ഗ്ലോബൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ വേൾഡ് പൊളിറ്റിക്സിൽ പ്രധാനമായിട്ടും ഉള്ള രണ്ട് ഓർഗനൈസേഷന്റെ ഈ പറഞ്ഞ പോലെ പ്രസിഡൻഷിപ്പ് ആരുടെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്? ഇന്ത്യയുടെ കൈവശമാണുള്ള കാര്യം ഓർക്കുക. G20 ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഈ ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പരീക്ഷയ്ക്ക് നമ്മുടെ പ്രിലിംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും UPSC പ്രിലിംസിന് ചോദിച്ച ഒരു ഏരിയ ആയിരുന്നു ഈ ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളത്. അപ്പൊ അത് പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പ് ഒന്നുകൂടെ ജസ്റ്റ് റെഫർ ചെയ്യും. നമ്മളാണെങ്കിലും പല DNA ക്ലാസ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഈ ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ശ്രദ്ധിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ G20. സോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോലെ പഠിക്കാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ചൈനയുടെ ഭാഗം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണല്ലോ. സോ ഇവിടെ ചൈനയിസ് അഡ്വാൻസിങ് മോഡേണൈസേഷൻ ഓൾ ഫ്രണ്ട്സ്. നമുക്കറിയാവുന്ന കാര്യമാണ് ചൈന എന്ന് പറയുന്ന അവരുടെ ഇന്ന് രാജ്യം വലിയൊരു പുരോഗതിയുടെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടധികം ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. സോ വിത്ത് എ ഫോക്കസ് ഓൺ ഹൈ ക്വാളിറ്റി ഡെവലപ്മെന്റ് മോഡേണൈസേഷന്റെ ഒരു പാതയിലേക്കാണ് ചൈന ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് റിലേഷൻസ് ആണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും, ഇന്ത്യക്കും ചൈനയ്ക്കും ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇന്ത്യയും ഈ പറഞ്ഞ പോലെ വികസിത രാജ്യമായിട്ട് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 2047 ആക്കുമ്പോഴേക്കും 2047 ആകുമ്പോഴേക്കും ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. സോ അതുപോലെ തന്നെ ചൈനയെ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്കണോമിക്കലി ഗ്രോത്ത് കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പിന്നെ രണ്ടാമത്തെ ഒരു എന്താ ഒരു സിമിലാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലസ് ആയിട്ടുള്ള കൺട്രീസ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെ പോപ്പുലേഷൻ വിത്ത്
ഇവിടുത്തെ കമ്പൈൻഡ് പോപ്പുലേഷൻ, ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു കമ്പൈൻഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം അക്രോസ് അറൌണ്ട് 2.8 ബില്യൺ വരും. അതായത് ലോക ജനസംഖ്യ എന്ന് പറയുന്ന സംതിങ് അറൌണ്ട് 7 to 8 ബില്യൺ ആണ് ലോക ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 7 to 8 ബില്യണിനകത്ത് 2.8 മുതൽ 3 ബില്യൺ വരെ ഏത് രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്? ഇന്ത്യയിലും ചൈനയും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. അതായത് ഗ്ലോബൽ പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് അറൌണ്ട് 30 to 40% വരും ആ രണ്ട് രാജ്യം കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ. ആ ഒരു ഇന്ത്യയും ചൈനയും കൂടെ ചേർന്ന് വന്നാണെന്ന കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ അതും ഒക്കെ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് സിമിലാരിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ഒരു കാര്യമാണ്. പിന്നെ കൾച്ചറൽ ടൈസ് നോക്കിക്കഴിഞ്ഞാൽ കൾച്ചറൽ വൈസ് ഈ പറഞ്ഞ ബുദ്ധിസം നമുക്ക് കൾച്ചറൽ ഒരു ലിങ്കേജ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. സോ അങ്ങനെ ഒരുപാടധികം സിമിലാരിറ്റീസ് ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അവരിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ 2020 തന്നെ ചൈനയുടെ എക്കണോമി വളർന്ന് 3% വളർന്നത് വിത്ത് എ ടോട്ടൽ ഓഫ് 12.06 മില്യൺ അർബൻ ജോബ്സ് ആഡഡ്. ഈ കാര്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ വർഷം മാത്രം ചൈന ഈ പറഞ്ഞ അവരുടെ അർബൻ ഏരിയാസിലേക്ക് ആഡ് ചെയ്ത പുതിയ തൊഴിൽ അവസരങ്ങൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12.06 മില്യൺ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെയൊക്കെ ആഡ് ചെയ്തത്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെ പറ്റിയിട്ട് അത് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാരണം ഇന്ത്യക്കാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പറഞ്ഞ ഒരു 15 വയസ്സ് മുതൽ അങ്ങ് ഈ പറഞ്ഞ 60 വയസ്സ് അല്ലെങ്കിൽ 64 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാരെയാണ് ബേസിക്കലി ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് സൂചിപ്പിക്കുന്നത്. എക്കണോമിക്കലി ഈ പോലെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന, എക്കണോമിക് മീൻസ് ഫിസിക്കലൊക്കെ ആണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജനസംഖ്യയുടെ ഒരു അളവ്. സോ ആ ഒരു സംഭവം ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാണ്. അപ്പോൾ ഇന്ത്യ വേണം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ജോലി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട. കാരണം ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27-28 വയസ്സാണ്. സോ ആ ഒരു ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ ഈ പറഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 2047 ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ചൈന ഇത്രമാത്രം ജോലി ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ വർഷം മാത്രം ജനറേറ്റ് ചെയ്തെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത് ചൈന കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു പോയിന്റാണ് പീപ്പിൾസ് വെൽബീയിങ്. അതായത് ഈ പറഞ്ഞ പോലെ ചൈനയിൽ ഈ പറഞ്ഞ പോലെ അബ്സല്യൂട്ട് പോവർട്ടിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നമുക്കത് കംപ്ലീറ്റ്ലി പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. 2047 നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറുമ്പോഴേക്കും എല്ലാ ജനങ്ങളിലേക്കും ആ ഡെവലപ്മെന്റ് എത്തണം. അല്ലാണ്ട് ഈ പറഞ്ഞ കുറച്ച് പേരിലേക്ക് മാത്രം എത്തിയാൽ പോരാ, എല്ലാ ആളുകളിലേക്കും ആ ഡെവലപ്മെന്റ് എത്തണം. അതിനുവേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവർട്ടിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയിട്ട് എന്താണ് ചൈന ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ എക്സ്പെൻഡിച്ചറിന് നല്ലൊരു ഓവർ 70% ഓഫ് ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വെൻ ടുവേർഡ് എൻഷുറിങ് പീപ്പിൾസ് വെൽബീയിങ്. ജനങ്ങളുടെ വെൽബീയിങ്ങിനായിട്ട് പോവർട്ടി എലിമിനേറ്റ് ചെയ്ത് അവരുടെ ലീവിംഗ് സ്റ്റാൻഡേർഡ്സ് ഉയർത്താനായിട്ട് വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ ആ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചൈന ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ അവരുടെ എക്സ്പെൻഡിച്ചർ നോക്കിയാൽ 70% എക്സ്പെൻഡിച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ജനങ്ങളുടെ വെൽബീയിങ്, അതായത് പോവർട്ടിയും കാര്യങ്ങളും കുറയ്ക്കാനായിട്ടും ലിവിംഗ് സ്റ്റാൻഡേർഡ് ഉയർത്താനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. സോ അതും നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. നമ്മളും ഇന്ത്യയും ആ ഒരു കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ചെയ്യണം എന്നുള്ളൊരു പോയിന്റാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് അപ്പ് ഓഫ് എക്കണോമിയാണ്. എക്കണോമിയെ കൂടുതലായിട്ട് തുറന്നു കൊടുത്തു, ഓപ്പൺ അപ്പ് ചെയ്തു. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഒരുപാട് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിയെ തുറന്നു കൊടുത്തു. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇൻ 2022 ഇറ്റ്സെൽഫ് ചൈനാസ് ടോട്ടൽ വോളിയം ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് രജിസ്റ്റേർഡ് ആൻ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 8.6%. ചൈനയുടെ എക്കണോമി ഈ പറഞ്ഞ ട്രേഡിൽ നിന്ന് മാത്രം ഉയർന്ന് 8.6% കാര്യം ഓർത്തിരിക്കും. ആൻഡ് ചൈന റിമെയിൻ വൺ ഓഫ് ദ ടോപ്പ് ഡെസ്റ്റിനേഷൻസ് ഫോർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഇത് പറയുമ്പോഴേക്കുമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. സോ ആ നിയമങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി ഇപ്പോഴും ഒരു സ്ട്രിഞ്ചന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇവിടെ നമ്മൾ കുറെയൊക്കെ മാറ്റുന്നുണ്ട്. സോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് വന്നു കഴിയുമ്പോഴേക്കും ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയെ ഒരു ഡെസ്റ്റിനേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പലപ്പോഴും കാണാറില്ല. സോ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങൾ മറികടക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. ഇന്ത്യ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണാനായിട്ട് തുടങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ദെയർ ബൈ ഓപ്പണിംഗ് അപ്പ് ഓഫ് അവർ എക്കണോമിക് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, മറ്റു രാജ്യങ്ങൾക്കായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് നമ്മുടെ രാജ്യം തുറന്നു കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ ചൈനയുടെ കാര്യത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട്. ഈ പറഞ്ഞാൽ ഒന്ന്, ഇവിടെ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. 2, ഈ പറഞ്ഞ പീപ്പിൾസ് വെൽബീയിങ്ങും ലിവിംഗ് സ്റ്റാൻഡേർഡ്സും ഉയർത്താനായിട്ട് സാധിക്കണം. 3, നമ്മുടെ എക്കണോമി കൂടുതൽ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു 3 ആർട്ടിക്കിൾസ് ആണ് ഇന്നത്തെ DNA നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആർട്ടിക്കിൾസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.